a hexagonal pyramid, side of base 30 mm. ഒരു ഹെക്സഗണൽ പിരമിഡ് ആണ്. അതിന്റെ സൈഡ് 30 mm ആൻഡ് ഹാക്സ് ഇസ് 90 mm, ഹൈറ്റ് 90 mm ആണ്. ഇറ്റ്സ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് വിത്ത് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് പാരലൽ നിയറർ ആൻഡ് 15 mm അവേ ഫ്രം ബി. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാണ്. എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? ബേസിൽ റെസ്റ്റ് ചെയ്യാണ്. അതിൻ്റെ ഒരു ബേസ് എഡ്ജ് പാരലലാണ്. എന്തിനാണ്? എച്ച് പിക്ക്. എച്ച് പിക്ക് പാരലലാണ്. നിയററാണ്. ഇതിനകത്ത് നിന്ന് ഏതാണ് നിയറർ? ഈ ബാക്കിലുള്ള സാധനമാണ് നിയറർ. നിയററായിട്ടുള്ള ബേസ് എഡ്ജ് എത്ര എവയാണ്? 15 mm എവേ ആയിട്ടാണ് ആ നിയറർ ബേസ് എഡ്ജ് ഇരിക്കുന്നത്. രണ്ടെണ്ണം പാരലുണ്ടാവും, അതിനകത്ത് നിയറർ ബേസ് എഡ്ജ് 15 mm എവേ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സെക്ഷൻ ഓഫ് സോളിഡ്സിൻ്റെ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ അതിൽ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, ദ സോളിഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. അപ്പോൾ ഈ സോളിഡ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇപ്പം നമ്മൾ ഈ ഫസ്റ്റ് സെൻറ്റൻസ് അതിനെക്കുറിച്ചാണ്. ഇപ്പോൾ സോളിഡ് ഇരിക്കുന്നത് ഒരു ഹെക്സഗണൽ പിരമിഡാണ്, അതിൻ്റെ സൈഡുണ്ട്, ഹൈറ്റ് ഉണ്ട്, അത് പാരലലാണ്, ആ പാരലായിട്ട് ഇരിക്കുന്ന ഒരു എഡ്ജ് 15 mm ഇൻഫ്രണ്ട് ആണ്. ഇത്രയും ഇൻഫർമേഷനാണ് ഈ സോളിഡിനെ കുറിച്ച് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് രണ്ടാമത്തെ സെറ്റ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ കട്ട് ചെയ്യാൻ പോകുന്ന സെക്ഷൻ പ്ലെയിനിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. അതെങ്ങനെയാണ് കട്ട് ചെയ്തത്, ഇതിലേക്കിടെയാണ് പാസ് ചെയ്തത്, പെർപെൻഡിക്കുലർ ടു VP ആണോ അതോ പെർപെൻഡിക്കുലർ ടു HP ആണോ തുടങ്ങിയ ഇൻഫർമേഷൻ, സെക്ഷൻ പ്ലെയിൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ രണ്ടാമത്തെ തരിക. അത് നമുക്ക് അടുത്ത സെൻസ് അതിനെ കുറിച്ച്. ഇറ്റ് ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ പാസിംഗ് ത്രൂ ദി സെൻറ്റർ ഓഫ് ദി ആക്സിസ്. ഇപ്പം ഇതിൻ്റെ ആക്സിസിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വൺ കോർണർ ഓഫ് ദി ബേസ്. ഇതിൻ്റെ ആക്സിസിൻ്റെ സെൻറ്റർ മാത്രമല്ല, ഇതിൻ്റെ ബേസിലെ ഏതോ ഒരു കോർണറിൽ കൂടെ പോകുന്നുണ്ട്. വിച്ച് ഈസ് ഓൺ ദി എക്സ്ട്രീം റൈറ്റ്. അപ്പം അതിൻ്റെ വലതുവശത്തെ എക്സ്ട്രീം കോർണറിലുള്ള കോർണർ, എന്നാ എക്സ്ട്രീമിലുള്ള കോർണറാണ്. അപ്പോൾ ഈ കോർണറും ഇതിൻ്റെ ആക്സിസിൻ്റെ മിഡ് പോയിൻറ്റും ജോയിൻ ചെയ്തിട്ടുള്ള ഈ ചെരിഞ്ഞ ലൈനിലാണ് കട്ട് ചെയ്യുക. അപ്പം നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഇങ്ങനെയായിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ കട്ട് ചെയ്തെങ്കിൽ മാത്രമുള്ളൂ നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം VP പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു സെക്ഷൻ പ്ലെയിൻ ആണ്. പക്ഷേ അതെടുത്ത് രണ്ടാമത് പറയുന്നത് ദി കട്ടിംഗ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദി VP. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇൻഫർമേഷനിൽ തന്നെ ഒരുമാതിരി ക്ലിയർ ആയിരുന്നു VP പെർപെൻഡിക്കുലർ ആയിരിക്കണം. പക്ഷേ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം സംഗതി ഏകദേശം ഫുള്ളി ക്ലിയർ ആണ് എങ്ങനെയാണ് സെക്ഷൻ പ്ലെയിൻ പാസ് ചെയ്യുന്നതെന്നുള്ളത്. നമുക്കറിയാം രണ്ട് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലൈൻ വരയ്ക്കാം. അപ്പം VP പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു സെക്ഷൻ പ്ലെയിൻ, VP പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു സെക്ഷൻ പ്ലെയിൻ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ ലൈനായിട്ട് കാണാം, ടോപ്പ് വ്യൂവിൽ അതൊരു പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ ടോപ്പ് വ്യൂ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയാണ് നമുക്ക് ഷേപ്പ് കിട്ടാൻ പോകുന്നത്. ഫ്രണ്ട് വ്യൂവിൽ ഒരു ലൈൻ ആയിരിക്കും. നമ്മളെപ്പോഴും ആ ലൈനുള്ള ഫിഗറാണ് ആദ്യമായിട്ട് വരയ്ക്കുക, ആദ്യം വരയ്ക്കുന്നത്. അപ്പം ഫ്രണ്ട് വ്യൂവിൽ വേണം നമുക്ക് വരയ്ക്കാൻ. അപ്പോൾ ആ ലൈൻ കിട്ടണമെങ്കിൽ നമുക്ക് രണ്ട് പോയിന്റ് വേണം. അപ്പോൾ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ കോർണറും രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആക്സിസിൻ്റെ സെൻറ്റർ. അപ്പോൾ രണ്ട് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലൈൻ വരയ്ക്കാം. അപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ ഒരു പോയിന്റും ആംഗിളും കിട്ടിയാലും നമുക്ക് ലൈൻ വരയ്ക്കാം. അപ്പം ഈ കേസിൽ നമുക്ക് രണ്ട് പോയിന്റ് വരയ്ക്കണം. സോ നമുക്ക് സെക്ഷൻ പ്ലെയിൻ വരയ്ക്കാനുള്ള ഇൻഫർമേഷനും ആയിട്ടുണ്ട്. ഈ ഡ്രോ ദ ഫ്രണ്ട് വ്യൂ, സെക്ഷണൽ ടോപ്പ് വ്യൂ ആൻഡ് ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷൻ. വാട്ട് ഈസ് ദി ഇൻക്ലിനേഷൻ ഓഫ് ദി സെക്ഷൻ പ്ലെയിൻ വിത്ത് HP. അപ്പോൾ സെക്ഷൻ പ്ലെയിൻ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇൻക്ലിനേഷൻ അതിനകത്ത് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ വരയ്ക്കേണ്ട സമയത്ത് ഫ്രണ്ട് വ്യൂ വരയ്ക്കണം, സെക്ഷണൽ ടോപ്പ് വ്യൂ വരയ്ക്കണം, അതിൻ്റെ ട്രൂ ഷേപ്പും വരയ്ക്കണം. അപ്പോൾ നമുക്ക് വരയ്ക്കാം. ആദ്യം ആ ശേഷം നമ്മുടെ എക്സ് വാല്യൂ. ഇനി ഹെക്സഗണൽ പിരമിഡ് സൈഡ് ഓഫ് ബേസ് 30 mm, പാരലലായിട്ട് 15 mm വരെ. ഇവിടുന്ന് എക്സ് വാല്യൂ ലൈനിൽ നിന്നും 15 mm ബാക്കിൽ ഒരു പാരലലായിട്ട് നമ്മൾ ഫസ്റ്റ് ബേസ് വരയ്ക്കും. ഇനി അതിൽ നിന്ന് വേണം ബാക്കിയുള്ള ഇതെല്ലാം 120 degrees ബാക്കി എല്ലാ എഡ്ജുകളും വരുന്നത്. ആ രീതിയിൽ നമ്മൾ ബാക്കി മുഴുവൻ ഹെക്സഗണും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ നമ്മൾ സെക്ഷൻ്റെ ഫിഗർ വരയ്ക്കുമ്പോൾ നമ്മളൊരിക്കലും എല്ലാം ഡാർക്കായിട്ട് വരയ്ക്കരുത്. ഇപ്പോൾ ഞാൻ ഡാർക്കായിട്ട് വരച്ചു, നമുക്ക് അത് കാരണം ബേസിൽ കൂടെ കട്ട് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇനിയുള്ള എഡ്ജുകളെങ്കിലും നമ്മൾ തീർത്തും ലൈറ്റായിട്ട് വരയ്ക്കണം. കാരണം ഇത് കട്ട് ചെയ്ത് പോയി കഴിയുമ്പോൾ അവിടെ നമുക്ക് റിമൂവ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ആ എഡ്ജെല്ലാം വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട്. സോ നമ്മളിനി വരയ്ക്കുന്നതെല്ലാം തീർത്തും ലൈറ്റായിട്ടാണ്, വളരെ ലൈറ്റായിട്ട് നമ്മൾ എഡ്ജുകളെല്ലാം വരച്ചു. ഇത് ചിലപ്പോൾ മായ്ക്കേണ്ടി വരും, അതുകൊണ്ടാണ്. അപ്പം നമ്മളിനി പോയിന്റ്സ് എല്ലാം നെയിം ചെയ്യുന്നുണ്ട്. എ ബി സി ഡി ഇ ഒയൊക്കെ ചിലപ്പോൾ പോയി. അപ്പം ഓയുടെ വളരെ ലൈറ്റ് വരും. നമ്മളിനി ഇതെല്ലാം പ്രൊജക്ട് ചെയ്യുന്നത് അതും വളരെ ലൈറ്റായിട്ടാണ് കേട്ടോ, തീർത്തും ലൈറ്റായിട്ടാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, പ്രൊജക്ഷൻ ഡയസ് എപ്പോഴും ലൈറ്റായിട്ടാണ്, 2H വെച്ചിട്ടാണ് വരയ്ക്കുക. ഇനി ഇവിടെ ഹൈറ്റ് എടുത്ത് നമ്മൾ അപ്പെക്സ് കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് ആക്സിസ് വരയ്ക്കുന്നു. അതും തൽക്കാലം അതും വളരെ ലൈറ്റായിട്ട് വരയ്ക്കുകയാണ്. നമുക്ക് ഡാർക്കാക്കുന്നത് പിന്നീടാവാം. ഇപ്പോൾ ആക്സിസ് വരച്ചു. ആക്സിസിൻ്റെ എല്ലായിടത്തോട്ടുള്ള എഡ്ജസ് ഉണ്ട്, അത്
ലൈറ്റായിട്ടാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ പോയിന്റ്സ് നെയ്റ്റ് ചെയ്യണം, എ ഡാഷ് ബി ഡാഷ് എഫ് ഡാഷ് സി ഡാഷ് ഡി ഡാഷ് ബി ഡാഷ് ഓ ഡാഷ്. ഇനി ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് സെന്റൻസ്, അപ്പൊ എക്സാമ്പിൾ സൈഡ് ഓഫ് ബേസ് 30 mm ഹൈറ്റ് അതുപോലെ നമ്മുടെ ആ ഫിഗർ ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സെക്ഷൻ നമ്മുടെ സെക്ഷൻ പ്ലെയിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. അപ്പൊ സെക്ഷൻ പ്ലെയിൻ വരയ്ക്കുമ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ രണ്ട് പോയിന്റ് ഉണ്ട്, ഒന്ന് നമ്മുടെ ആക്സിസിന്റെ മിഡ് പോയിന്റ്, രണ്ട് നമ്മുടെ റൈറ്റ് എക്സ്ട്രീം പോയിന്റ്. ഇത് രണ്ടും ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സെക്ഷൻ പ്ലെയിൻ ആണ് വരയ്ക്കുന്നത്. അപ്പൊ സെക്ഷൻ പ്ലെയിൻ വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഒരു ലൈറ്റ് ആയിട്ട് ഒരു ലൈൻ ഞാൻ തക്കല് ഇതിലേക്ക് വരയ്ക്കാം അതിന്റെ ഇത് മനസ്സിലാക്കാനായിട്ട്. പക്ഷെ ഇങ്ങനെയല്ല നമ്മൾ വരയ്ക്കാം, നമ്മൾ വരയ്ക്കുന്നത് ചെയിൻ ലൈൻ ആണ്. ചെയിൻ ലൈൻ ആണ് ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള ഇത് തിക്കായിരിക്കും. അപ്പൊ നമ്മൾ ഏറ്റവും പുറത്താണ് കേട്ടോ, പുറത്തുള്ളത് വളരെ തിക്കായിട്ട് വളരെ ഔട്ടർ എഡ്ജ്, അതുപോലെ ഇവിടെ തിക്കായിട്ടുള്ളൊരു ഔട്ടർ എഡ്ജ്, പിന്നെ ബാക്കിയെല്ലാം ചെയിൻ ലൈൻ ആണ്. അതായത് ഒരു ഷോർട്ട് ലൈൻ, ഒരു ലോങ് ലൈൻ, ഒരു ഷോർട്ട് ലൈൻ, ഒരു ലോങ് ലൈൻ, ഒരു ഷോർട്ട് ലൈൻ, ഒരു ലോങ് ലൈൻ, ഏറ്റവും ഔട്ടർ ആയിട്ടുള്ളത് തിക്കായിരിക്കും. അതുകൂടാതെ ഇനി ഇവിടുന്ന് നോക്കാൻ പോകുന്ന ഡയറക്ഷനിൽ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഒരു ആരോ വരയ്ക്കും. അവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ടൂ ഷേപ്പ് കിട്ടാന്നുള്ളത് സൂചിപ്പിക്കുന്നത്. ഈ ആരോ വളരെ തിൻ ആൻഡ് ലോങ് ആയിരിക്കും, നമ്മൾ പണ്ട് ഡയമെൻഷൻ ചെയ്യാൻ വരച്ച് അതുപോലെ. അപ്പൊ ഇത്രയും വളരെ നമ്മൾ ഡാർക്കായിട്ട് വരച്ചിരിക്കും. അപ്പൊ ഈ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ മുകളിലത്തെ പോർഷൻ റിമൂവ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അത് പോയി, പിന്നെ ബാക്കി നമുക്ക് റീറ്റെയിൻ ചെയ്യുന്ന പോർഷൻ ഈ താഴത്തെയാണ്. അപ്പൊ റീറ്റെയിൻ ചെയ്യുന്ന പോർഷൻ നമ്മൾ ഡാർക്കായിട്ട് വരയ്ക്കണം, മറ്റ് റിമൂവ് ചെയ്യുന്ന പോർഷൻ ലൈറ്റ് ആയിട്ടാണ്. അപ്പൊ ഡാർക്കായിട്ട് വരയ്ക്കേണ്ടത് ഇവിടെ തൊട്ടാണ്. അപ്പൊ ഇതാദ്യമേ നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് വരച്ചതുകൊണ്ട് രണ്ടാമതൊരു പ്രാവശ്യം നമ്മുടെ സെലക്റ്റീവ് ആയിട്ടുള്ള പോർഷൻ ഡാർക്കാക്കേണ്ടി വരും. ടോപ്പ് വ്യൂ ഡാർക്കാക്കാൻ സമയത്തുള്ള ടോപ്പിലെ പോയിന്റുകളെല്ലാം കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി പോയിന്റ്സ് നെയിം ചെയ്യുമ്പോൾ നമുക്ക് അറിയാം പല രീതിയിൽ നമ്മൾ ഫ്രണ്ട് വ്യൂയിൽ ഇങ്ങനെ എസ് പിയിൽ കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വി പിക്ക് പെർപെൻഡിക്കുലറായിട്ട് കട്ട് ചെയ്യുന്ന സെക്ഷൻ പ്ലെയിനുകൾ പല രീതിയിൽ കട്ട് ചെയ്യാം. നമുക്ക് പാരലലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം, ചെരിച്ച് ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം എല്ലാ ലാറ്ററൽ എഡ്ജുകളെയും കട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സാധാരണ രീതിയിൽ കട്ട് ചെയ്യാം. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം. ഈ ക്വസ്റ്റൻ അതിനേക്കാൾ ഒരു ജസ്റ്റ് ഒരല്പം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ ഏറ്റവും കോർണർ ബേസും നമ്മുടെ ലാറ്ററൽ എഡ്ജ് മീറ്റ് ചെയ്യുന്ന കോർണർ, അപ്പോഴും ബേസ് ആയിട്ട് കയറിയിട്ടില്ല. ഇനി ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു ബേസായിട്ട് കയറി കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അല്പം വ്യത്യസ്തമായ നെയിമിംഗ് ആയിരിക്കും, അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു നെയിമിംഗ് ഫോളോ ചെയ്യും. ഇപ്പോൾ ഇവിടെ ഈ സെക്ഷൻ പ്ലെയിൻ എല്ലാ ലാറ്ററൽ എഡ്ജിക്കൂടെയും കടന്നു പോകുന്ന തരത്തിൽ ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും എളുപ്പം നെയിം ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പം എന്നുള്ളത് അങ്ങനെ 1 2 3 എന്ന് സൈക്ലിക് ആയിട്ട് നമ്മുടെ എ ബി സി ഡി എങ്ങനെ നെയിം ചെയ്തോ അതുപോലെ തന്നെ 1 2 3 എന്ന് സൈക്ലിക് ആയിട്ട് നെയിം ചെയ്യുന്നതാണ് എളുപ്പം. എല്ലാ ലാറ്ററൽ എഡ്ജിലും കട്ട് ചെയ്യുമ്പോൾ ബേസായിട്ട് കട്ട് ചെയ്യുമ്പോൾ മാത്രം അല്പം വ്യത്യാസം വരാറുണ്ട്. ഓക്കെ, ഇനി അപ്പം അതുകൊണ്ട് എയെ കട്ട് ചെയ്ത പോയിന്റിനെ ഞാൻ 1 എന്നും ബിയെ കട്ട് ചെയ്ത പോയിന്റിനെ ഞാൻ 2 എന്നും അതുപോലെ സിയെ കട്ട് ചെയ്തത് 3 എന്നും 3 ഡാഷ് അതുപോലെ ഡിയെ കട്ട് ചെയ്തത് 4 ഡാഷ് ഇയെ കട്ട് ചെയ്തത് 5 ഡാഷ് അതുപോലെ എഫിനെ കട്ട് ചെയ്തത് 6 ഡാഷ് സൈക്ലിക് ആയിട്ട് എങ്ങനെയാണോ നമ്മൾ എ ബി സി ഡി നെയിം ചെയ്തത് അതേപോലെ തന്നെ 1 2 3 നെയിം ചെയ്യാണ്. ബിക്കോസ് എല്ലാ ലാറ്ററൽ എഡ്ജിലും കട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ളപ്പോഴാണ് നമ്മളിങ്ങനെ നെയിം ചെയ്യാം. ഇങ്ങനെ നെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഓരോ ലാറ്ററൽ എഡ്ജിലും ഇപ്പം എ ഡാഷ് ഒ ഡാഷ് എന്ന് പറയുന്ന ലാറ്ററൽ എഡ്ജിൽ കട്ട് ചെയ്ത പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വെർട്ടിക്കലി ഡ്രോപ്പ് ചെയ്ത് ഒ എ ഒ എന്ന് പറയുന്ന അതേ ലാറ്ററൽ എഡ്ജിന്റെ ടോപ്പ് വ്യൂവിൽ മാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ആ 1 ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ടോപ്പ് വ്യൂവിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ 1 ഡാഷിൽ നിന്നും വെർട്ടിക്കലായിട്ട് വളരെ തിൻ ആയിട്ടുള്ള ലൈൻ കേട്ടോ, തിൻ ആയിട്ടുള്ള ലൈൻ ഡ്രോപ്പ് ചെയ്തിട്ട് എഒയിൻ്റെ ഇത് എ ഡാഷ് ഒ ഡാഷിനുണ്ടായിരുന്ന പോയിന്റ് ആണ്, ഇവിടുത്തെ എഒയിലേക്കാണ് ഡ്രോപ്പ് ചെയ്തത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് 1. അതുപോലെ 2 ഡാഷിൽ നിന്നും നമ്മൾ വെർട്ടിക്കലായിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് അതുപോലെ 2 ഡാഷ് വരുന്നത് ഒ ഡാഷ് ബി ഡാഷിലാണ്. അപ്പോൾ ഒ ഡാഷ് ബി ഡാഷിൽ നമ്മൾ 2 2 ടോപ്പ് ആകുമ്പോൾ ഡാഷ് വരും. അപ്പോൾ അതുപോലെ ഈ 2 ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ് 6 ഡാഷ്. അപ്പോൾ 6 ഡാഷ് വരുന്നത് ഒ ഡാഷ് എഫ് ഡാഷിലാണ്. അപ്പം ഈ പോയിന്റാണ് നമുക്ക് 6 ആയിട്ട് കിട്ടുക. ഇത് വെർട്ടിക്കലി പെർപെൻഡിക്കുലർ പക്കാ പാരലൽ ആയിരിക്കണം, മറ്റേ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടാവും ഇച്ചിരി ഇങ്ങോട്ട്
മാറ്റമില്ല ഓക്കേ അപ്പോൾ ആ ത്രീ ഹാൻഡ് ആയിട്ട് വരക്കുന്ന സാധനം അല്ല അപ്പോൾ ത്രീ ഡാഷ് ഫൈവ് ഡാഷിൽ നിന്നും താഴോട്ട് പോകുമ്പോൾ ഇതേപോലെ ത്രീ ഡാഷ് വരുന്നത് ഒ ഡാഷ് സി ഡാഷിലാണ് ഒ ഡാഷ് സി ഡാഷിൽ ത്രീയും ഒ ഡാഷ് ഇ ഡാഷിൽ ഫൈവും വരുന്നതുകൊണ്ട് നമുക്ക് മാറും അതുപോലെ ലാസ്റ്റ് പോയിന്റ് ഫോർ ഡി ഡാഷിൽ തന്നെയാണ് അതുകൊണ്ട് ആ പോയിന്റ് ഇവിടെ തന്നെ ആണ് ഫോർ ആയത് അപ്പം നമുക്ക് എല്ലാ പോയിന്റും കിട്ടും ഇനി ഈ പോയിന്റുകൾ നമുക്ക് ജോയിൻ ചെയ്യാം അപ്പം വൺ ടു അതും സൈക്ലിക് ആയിട്ട് തന്നെ ഇപ്പം മുഴുവൻ എല്ലാ ഇന്ത്യയിലും കെട്ടിയതും നമുക്ക് സൈക്ലിക് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം അപ്പം വൺ ടു ടു ത്രീ ത്രീ ഫോർ ഫോർ ഫൈവ് ഫൈവ് സിക്സ് സിക്സ് ഇപ്പം ഇത് ഞാൻ ഡാർക്കായിട്ട് ശ്രദ്ധിച്ചാൽ അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് നിന്നുള്ള ഈ അകത്തെ പോർഷൻ ഓൾറെഡി ഇത് റിമൂവ് ആയി പോയതാണ് അപ്പം ഇതിപ്പോൾ അവിടെ ഇല്ല അപ്പം അവിടെ നമ്മൾ ഹാച്ച് ചെയ്യണം അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഒരു പുതിയ പ്ലെയിൻ രൂപപ്പെട്ടിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ചെറിയൊരു പ്ലെയിൻ രൂപപ്പെട്ടിരിക്കുകയാണ് ആ പ്ലെയിനിനെ കാണിക്കാനായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഹാച്ച് ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ തീർത്തും ലൈറ്റായിട്ട് വരയ്ക്കണമെന്ന് പറഞ്ഞത് അപ്പം ഇനി അവിടെ ഹാച്ച് ചെയ്യുന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം തീർത്തും ലൈറ്റായിട്ട് ഓരോ ലൈനുകൾ തമ്മിൽ ത്രീ എം എം ഗ്യാപ്പിൽ ത്രീ എം എം ഗ്യാപ്പ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നെന്ന് തോന്നും ഒരു സ്കെയിലിൽ നമുക്കിവിടെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചെറിയ മില്ലിമീറ്റർ മാർക്ക് ചെയ്യാനായിട്ടുള്ള ചെറിയ ചെറിയ വരയുണ്ട് അപ്പോൾ ആ വരയുടെ നീളം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മാറ്റിയാൽ മതി ആദ്യത്തെ ലൈനിൽ നിന്ന് ജസ്റ്റ് ആ മില്ലിമീറ്ററിൻ്റെ ലൈൻ ഇച്ചിരി ഇങ്ങോട്ട് മാറ്റുക മാറ്റിക്കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ വരയ്ക്കുക അപ്പോൾ നമുക്ക് ഏകദേശം അതൊരു ത്രീ എം എം ഗ്യാപ്പിൽ കിട്ടും അപ്പം വളരെ ഈസി ആയിട്ട് അപ്പോൾ ആ ഫോർട്ടി ഫൈവ് ഡിഗ്രി എക്സ് വൈ ലൈനിൻ്റെ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ഒരു ലൈൻ തിരിച്ചു വരയ്ക്കുക അത് കഴിഞ്ഞിട്ട് ആ സ്കെയിൽ അല്പം മാറ്റി വെച്ച് നമ്മൾ അടുത്ത ത്രീ എം എം ഗ്യാപ്പിൽ അടുത്ത വളരെ ലൈറ്റ് ആയിരിക്കും കേട്ടോ തീർത്തും ലൈറ്റായിട്ട് നമ്മുടെ ഹാച്ചിങ് പലരും ഇതിനെ അടുപ്പിച്ച് ഒത്തിരി വര വരയ്ക്കാറുണ്ട് അതുകൊണ്ട് കൂടുതൽ വര വരയ്ക്കണം നമുക്ക് എഫേർട്ടും കൂടുതലാണ് വൃത്തിയാവുകയില്ല നമ്മുടെ ഫിഗർ നീറ്റാവാനായിട്ട് എപ്പോഴും നല്ലപോലെ ഗ്യാപ്പിട്ട് ലൈൻ വരയ്ക്കുന്നതാണ് നല്ലത് അപ്പോൾ അതുപോലെ അത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലാണ് അല്ലെങ്കിൽ ഇതുപോലെ ആംഗിളുകൾ ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞും വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പം ഇതുകൊണ്ട് ഇതുകൊണ്ട് തീരുന്നില്ല ഇവിടെ നമ്മൾ നേരത്തെ ലൈറ്റായിട്ട് വരച്ച പല എഡ്ജുകളും ഇപ്പം ഇവിടെ ഏതൊട്ട് വണ് വരെയുള്ള എഡ്ജുകളുണ്ട് വണ്ണിന് ശേഷം ഓ വരെയുള്ള എഡ്ജാണ് നമ്മൾ റിമൂവ് ചെയ്തത് അപ്പം ഇത്രയും ഇത്രയും എഡ്ജ് അവിടെ നമ്മൾ റീറ്റേൺ ചെയ്ത പോർഷനകത്ത് ഉള്ളതാണ് അപ്പം അത് നമ്മൾ ഡാർക്കായിട്ട് തന്നെ വരുന്നത് അങ്ങനെ നമ്മൾ ഇത് വരച്ചു അപ്പം ആ ഒരു കോൺട്രാസ്റ്റ് വേണം ലൈറ്റായിട്ടുള്ള ഒബ്ജക്റ്റും ഡാർക്കായിട്ടുള്ള ലൈറ്റ് ഞാൻ സെയിം ചോക്ക് തന്നെ ഉപയോഗിക്കുമ്പോൾ അത്രയും വരില്ല നിങ്ങൾ എച്ചിലും ടു എച്ചും പെൻസിലും മാറി ഉപയോഗിക്കുക അപ്പം ഡാർക്കായിട്ട് വരക്കേണ്ടടുത്ത് എച്ചും ലൈറ്റായിട്ട് വരക്കേണ്ടടുത്ത് ടു എച്ചും അത് കൂടാതെ പെൻസിൽ പ്രഷറും കൂടി ശ്രദ്ധിക്കണം അപ്പം നമ്മൾ എച്ച് വരയ്ക്കുമ്പോൾ ഒരല്പം പ്രഷറാകും ടു എച്ച് വരയ്ക്കുമ്പോൾ തീർത്തും ലൈറ്റായിട്ട് അതിനകത്ത് ജസ്റ്റ് ഒന്ന് തൊടുന്ന പോലെ മാത്രം നമ്മൾ ടു എച്ച് വരയ്ക്കുക അങ്ങനെ പെൻസിലും മാറ്റി ഉപയോഗിക്കുക നമ്മുടെ പെൻസിൽ പ്രഷറും മാറ്റി ഉപയോഗിക്കുക നമുക്ക് നല്ല കോൺട്രാസ്റ്റിൽ എച്ചും ടു എച്ചും നമ്മൾ നല്ല കോൺട്രാസ്റ്റിൽ നല്ല ഫിഗർ വരയ്ക്കാൻ നമുക്ക് സാധിക്കും ഇനി ഇവിടുന്ന് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണം അപ്പം ഇവിടുന്ന് ടു ഷേപ്പ് വരയ്ക്കാനായിട്ട് നമുക്കറിയാം ഓരോ പോയിന്റിൽ നമുക്ക് കട്ട് ചെയ്തിരിക്കുന്ന ഓരോ പോയിന്റിൽ നിന്നും നമ്മുടെ സെക്ഷൻ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യും ഓരോ പോയിന്റിൽ ടുവിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്യും ത്രീയിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്യും ഓർത്തണം നമ്മൾ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ആണ് ഈച്ച് ആൻഡ് എവറി കട്ടിംഗ് പോയിന്റ് എല്ലാ പോയിന്റും കട്ട് ചെയ്തിരിക്കുന്ന നമ്മൾ വൺ ടു ത്രീ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റുകളിൽ നിന്ന് മാത്രമാണ് നമ്മൾ പെർപെൻഡിക്കുലറായിട്ട് പ്രൊജക്റ്റ് ചെയ്യുക പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ട്രൂ ഷേപ്പ് വരയ്ക്കാനായിട്ട് നമ്മൾ ഈ ഒബ്ജക്റ്റിനകത്ത് തന്നെ ട്രൂ ഷേപ്പ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ സെക്ഷൻ ലൈനിന് പാരലലായിട്ട് വേറൊരു എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറഞ്ഞിട്ട് ലൈൻ വരയ്ക്കും അത് ഇവിടെ വെളിയിലാണ് അപ്പം ഒരു എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഒബ്ജക്റ്റിന് വെളിയിലേക്ക് നമ്മുടെ ട്രൂ ഷേപ്പിനെ കൊണ്ടുവന്നിരിക്കണം ഇനി ഓരോ പോയിന്റും നമ്മുടെ ടോപ്പ് വ്യൂയിൽ എവിടെയാണോ ഉള്ളത് അതേപോലെയാണ് നമ്മൾ അവിടെ പ്രൊജക്റ്റ് ചെയ്യുക അപ്പം ഇവിടെ വൺ ഡാഷിൽ നിന്ന് പോകുന്ന ലൈൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എക്സ് വൈ ലൈനിൽ നിന്ന് വൺ ഡാഷിൽ താഴോട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്തൊരു ലൈൻ എടുത്താണ് ആ ലൈൻ എക്സ് വൈ ലൈൻ തൊട്ട് എക്സ് വൈ ലൈൻ മെഷർ ചെയ്യുന്നത് ഓർത്തോ കേട്ടോ എപ്പോഴും എക്സ് വൈ ലൈനിൽ നിന്ന് എക്സ് വൈ ലൈൻ തൊട്ട് ഈ വണ് വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് വൈ ലൈൻ തൊട്ട് വണ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് ഈ വൺ ഡാഷിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ലൈനിൽ എക്സ് ഡാഷ് വൈ ഡാഷിൽ നിന്ന് വണ് വരെ മാർക്ക് ചെയ്യും അതിനെ നമുക്ക് വൺ ഡബിൾ ഡാഷ് എന്ന് വിളിക്കാം ട്രൂ ഷേപ്പ് അതുപോലെ ടു ഡാഷ് എന്ന് പോകുമ്പോൾ എക്സ് വൈ ലൈൻ തൊട്ട് ടു വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് വൈ ലൈൻ തൊട്ട് ടു വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ഡാഷ് വൈ ഡാഷിൽ നിന്ന് ടു ഡാഷ് വരെ ടു ഡബിൾ ഡാഷ്
അതുപോലെ അതേ ലൈൻ തന്നെയാണ് നമ്മൾ 6 ഉം വരെ സോ x വരെ ഉണ്ട് 6 വരെ ഉള്ള ഡിസ്റ്റൻസ് x ഡാഷ് y ഡാഷ് ഇന്ന് 6 സർക്യൂട്ട് എടുത്താണ് അല്ലേ അങ്ങനെ വരുമ്പോൾ 2 അത്ര ദൂരെയായിട്ടാണ് ഇവിടെ കിട്ടുക 2 ഉണ്ട് ഏകദേശം കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം അതുപോലെ 3 ഡാഷിൽ നിന്ന് 5 ഡാഷിൽ നിന്ന് പോകുമ്പോൾ ഇതേപോലെ 5 ഡാഷ് വരെ 5 വരെ ഉള്ള ഡിസ്റ്റൻസും 3 വരെ ഉള്ള ഡിസ്റ്റൻസും ഈ 3 ഡാഷിൽ നിന്ന് 5 ഡാഷിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ലൈനിൽ ഈ എക്സ് വാലയിൽ തൊട്ട് 5 വരെ ഉള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് ഡാഷ് വൈ ഡാഷിൽ നിന്ന് നമ്മൾ 5 വരെ മാർക്ക് ചെയ്യും 5 ഡബിൾ ഡാഷ് അതുപോലെ 3 ഡബിൾ ഡാഷ് അവസാനമായിട്ട് 4 എക്സ് വാലയിൽ തൊട്ട് 4 വരെ ഉള്ള ഡിസ്റ്റൻസ് എക്സ് ഡാഷ് വൈ ഡാഷിൽ നിന്ന് 4 ഡബിൾ ഡാഷിലേക്ക് എടുക്കാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈ ഹൈറ്റിന് യാതൊരു മാറ്റവും ഇല്ല കാരണം ഈ ഹൈറ്റ് എക്സ് വാലയിൽ നിന്ന് ഇങ്ങോട്ടുള്ളതും ഇങ്ങോട്ടുള്ളതും ഇങ്ങനെ ഈ ഡിസ്റ്റൻസ് എക്സാക്ട്ലി സെയിം ആയിട്ട് അവിടെ തന്നെ കിട്ടുകയും എന്നാൽ ഈ ലെങ്ത് ഇത് കുറഞ്ഞ ലെങ്തും ഈ കൂടിയ ലെങ്തിലേക്ക് നമുക്ക് അല്പം എലോങ്ങേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അതാണ് നമ്മുടെ ട്രൂ ഷേപ്പ് കാരണം നമുക്കറിയാം ഏതെങ്കിലും ഒരു ഒരു പ്ലെയിന് ഇങ്ങനെ ചരിഞ്ഞാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഈ ലെങ്ത് നമ്മൾ ട്രൂ ആയിട്ട് തന്നെയാണ് ടോപ്പിൽ നോക്കുമ്പോൾ പക്ഷേ ഈ ലെങ്ത് കാണുന്നില്ല പകരം റെഡ്യൂസ്ഡ് ആയിട്ടുള്ള കുറച്ച് കുറഞ്ഞ ലെങ്താണ് കാണുന്നത് അപ്പം എവിടെ ഒന്ന് എലോങ്ങേറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഈ ഇങ്ങോട്ടുള്ള വി പിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ട്രൂ തന്നെയാണ് ഇവിടെ ഈ ഡിസ്റ്റൻസാണ് റെഡ്യൂസ്ഡ് ആയിട്ട് ഉള്ളത് അപ്പം നമുക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്തത് പറഞ്ഞാൽ സൈക്കിളി കോഡിൽ തന്നെ 1-2-2-3-3-4-4-5-5-6-6-7 ഇനി ഇവിടെ ഹാച്ച് ചെയ്യുമ്പോൾ ഇവിടെയും ഹാച്ച് ചെയ്യണം ഹാച്ച് ചെയ്യുമ്പോൾ എക്സ് ഡാഷ് വൈ ഡാഷിന് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ 3 mm ഗ്യാപ്പിൽ ലൈറ്റായിട്ട് ഇവിടെ 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വളരെ ലൈറ്റായിട്ട് 2H പെൻസിൽ യൂസ് ചെയ്ത് ഹാച്ച് ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു സെക്ഷൻ്റെ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യുന്നത്